ഇന്ന് പകൽക്കാലം സൈന്യത്താലല്ല, ശക്തിയാലല്ല, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറച്ചാട്ടത്തിലാവെ. നിൻ ശക്തിയാൽ എൻ്റെ അരമുറുക്കിയും എൻ വഴികളിലെല്ലാം കുറവു തീർത്തിടും. നിൻ ശക്തിയാൽ എൻ്റെ അരമുറുക്കിയും നിൻ വഴികളിലെല്ലാം കുറവു തീർത്തിടും. സ്വപ്നം കാണുമ്പോ വാതിൽ വഴികളിൽ തുറന്നു തന്നോടെ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിൽ വഴികളിൽ തുറന്നു തന്നോടെ ആരാധിക്കും. സ്വപ്നം കാണുമ്പോൾ തന്നോനെ ആരാധിക്കുന്നേ.
ആരാധന അങ്ങേയ്ക്ക് ആരാധന
മാത്രം ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യം. അങ്ങ് മാത്രം ഇന്ന് പകൽ സ്തുതികൾക്ക് യോഗ്യനായ ദൈവം. ഇന്ന് പകൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. ദൈവജനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ആയുധമാണ് സ്തുതി എന്ന് പറയുന്നത്. അവൻ സ്തുതിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അവൻ അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആരാധിക്കുന്നവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ചാടിക്കടക്കുവാനായി തീരുമാനം. ദാവീദ് പറയുകയാണ്, നിന്നാണ് ഞാൻ പടക്കൂട്ടത്തിന് നേരെ പായി ചെല്ലുന്നത്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ സ്തുതിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ ജീവിതത്തിലെ അവൻ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഹല്ലേലൂയാ. ദൈവജനം പറയുന്നു, ആമേൻ സ്തോത്രം. ദാവീദിന്റെ അപ്പൻ രാജാവല്ല, വലിയപ്പൻ രാജാവല്ല. ദാവീദിന്റെ ചരിത്ര ദൈവജനം പറയുന്നു, സാധാരണ ഒരു ആട്ടിടയനായ ഒരു വ്യക്തി. ജീവിതത്തിലെ സകല സാഹചര്യങ്ങളും അവൻ പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ ദൈവജനം പറയുന്നു, ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളായിരിക്കുന്ന സമയത്ത് ദാവീദിന്റെ ഒറ്റ ഒരായുധം മാത്രം ആരാധന മാത്രം. ആരാധിപ്പാൻ സാഹചര്യമില്ല, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രതിസന്ധിയാണ്, മുൻപിൽ ആടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സാഹചര്യത്തെ താൻ അവൻ മറന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദിന്റെ അപ്പൻ രാജാവല്ല, ദാവീദിന്റെ വലിയപ്പച്ചൻ രാജാവല്ല. പക്ഷെ ദൈവജനം പറയുന്നു, ആരാധിക്കുന്ന വ്യക്തികളിലൂടെ തന്റെ കുടുംബത്തിന്റെ അവൻ ചരിത്രത്തെ ദൈവം മാറ്റി. ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുമ്പോ നമ്മുടെ പേര് കുടുംബങ്ങൾ അറിയപ്പെടും, നമ്മുടെ പേര് പട്ടണങ്ങൾ അറിയപ്പെടും. ഹല്ലേലൂയാ. നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഉള്ള ദൈവം മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകലത്തെ വിശ്വസിക്കുന്നു, ആരാധിപ്പാൻ നമ്മുടെ മുന്നിൽ ഒരു സാഹചര്യം കാണത്തില്ലായിരിക്കാം. പക്ഷെ ദൈവവചനം പറയുന്നു, ആരാധിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അവൻ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാൻ കഴിയത്തുള്ളൂ, പ്രശ്നങ്ങളെ ചാടിക്കടക്കുവാൻ കഴിയത്തുള്ളെങ്കിൽ ഇന്ന് പകൽ ഒരുമിച്ച് അവൻ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എനിക്ക് ഒത്താശ വരും പർവ്വതം, കർത്താവ് നീ മാത്രമാണ് എനിക്ക് ആശ്രയം. ജീവിതത്തിലെ എല്ലാ മേഖലകളും അടഞ്ഞു പോയിരുന്നാലും എനിക്ക് ആശ്രയിപ്പാൻ കഴിയുന്നത് അങ്ങ് മാത്രമാണെങ്കിൽ ഇന്ന് പകൽക്കാല ഒരുമിച്ച് ആ പഴയ കാലം ചേർന്ന് പാടി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുക. എനിക്ക് ഒത്താശ വരും പർവ്വതം, കർത്താവ് നീ മാത്രം ആശ്രയം. ഒരുമിച്ച് ഫലങ്ങളെക്കൊണ്ട് തട്ടി ഒരുമിച്ച് എന്നെ അനുഗ്രഹിക്കും.
പാടുക. എനിക്കത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാണുമേ. എനിക്കത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. എൻ കാൽകൾ വഴുതാ നിഷം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാ നിഷം എന്നെ കാത്തിടുന്നവൻ നീയേ. ഓ കൃപകൾ തന്നും തുണയായി വന്നും അടുത്തു നൽകുകമാ. കൃപകൾ തന്നും തുണയായി വന്നും അടുത്തു നൽകുക. എനിക്കത്താശ വരും പർവ്വതം േദി മാത്രമെന്നാളുമേ. എനിക്കത്താശ വരും പർവ്വതം കർത്താവേദി മാത്രം. എൻ ദേഹം മണ്ണിൽ മറിഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എൻ ദേഹം മണ്ണിൽ മറിഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും. എനിക്കത്താശ വരും പർവ്വതം കർത്താവേദി മാത്രം. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവതായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവതായവൻ നീയേ. ഓ ആശ്രയം നിന്നില്ലായതു മുതൽ അവികളകന്നു വരാ. എനിക്കത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവിന്റെ ദയയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവിന്റെ ദയയ്ക്കായി. എനിക്കത്താശ വരും പർവ്വതം കർത്താവേദി മാത്രമെന്നാളുമേ. എനിക്കത്താശ വരും പർവ്വതം കർത്താവേദി മാത്രം. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ നാരന്ന് വാഴ്ത്തിപ്പുകയ്ക്കുമേ. എൻ പ്രിയ യേശുവേ നാരന്ന് വാഴ്ത്തിപ്പുകയ്ക്കുമേ. എൻ പ്രിയ യേശുവേ, എൻ പ്രിയ യേശുവേ നാരന്ന് വാഴ്ത്തിപ്പുകയ്ക്കുമേ. ഓ എൻ പ്രിയ ശ്രീ
ശക്തി പട്ടണത്തിന് നടുവിൽ ചലിക്കട്ടെ. ഇവിടെ മാത്രമല്ല ഈ ഓൺലൈൻ വാർത്തയുടെ ലൈഫിനകത്ത് ഇന്ന് പകലി നാമത്തിന്റെ സ്വാധീനം ചലിക്കട്ടെ. ഞങ്ങളുടെ ഭാരത ദേശത്തിൽ ഈ നാമത്തിന്റെ ശക്തി ചലിക്കി മാറകട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആരാധനകൾ വെളിപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. ഏറ്റവും അവൻ വിലപ്പെട്ട ആരാധനകൾ ഉയർന്നു വരുന്നത്. 74 സങ്കീർത്തനങ്ങൾ എഴുതിയ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദ് 34 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആകീശ് എന്ന് പറയുന്ന ഒരു രാജാവ് തന്നെ കൊന്നു കളയുവാൻ വേണ്ടി പിടിക്കുവാൻ പോകുമ്പോൾ ജീവനും മരണത്തിനും ഒരു കൈ അകലമുള്ള സമയത്ത് ദാവീദ് പാടുകയാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് പകൽ പറയട്ടെ, നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ തകർന്നവരായിരിക്കാം, ചിലപ്പോൾ ഉടഞ്ഞവരായിരിക്കാം, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷെ ജീവിതത്തിലെ ആരാധനകൾക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ കഴിയും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ചിലപ്പോൾ നിങ്ങളെ നോക്കി വ്യക്തികൾ പറഞ്ഞേക്കാം നിങ്ങളുടെ കുടുംബം ഇനി ഉയരത്തില്ലെന്ന്. നിങ്ങളെ നോക്കി സമൂഹം പറഞ്ഞേക്കാം ഇനി നിന്റെ ഭവനത്തിനകത്ത് ഒരു ഉയർച്ച കാണത്തില്ലെന്ന്. പക്ഷെ ദൈവജനം വിളിച്ച് പറയുന്നു, ആമേൻ സ്തോത്രം, അവൻ ജീവിതത്തിലെ തകർന്നതിനെ ഉടഞ്ഞതിനെ പണിയുന്ന നല്ലൊരു ദൈവമുണ്ട്. എന്റെ ദൈവത്തിന്റെ പേര് യഹോവ ഈരേ എന്ന് മാത്രമല്ല, യഹോവ റാഫ എന്ന് മാത്രമല്ല, എന്റെ ദൈവത്തിന്റെ പേര് നല്ല കുശവൻ എന്നാണ്. എത്ര തകർന്നതിനെ ഉടഞ്ഞതിനെ ദൈവത്തിൽ പണിയുവാൻ കഴിയും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ചിലപ്പോൾ ജീവിതത്തിന്റെ പരാജയത്തിന്റെ അവൻ ആഴിയിൽ നിങ്ങൾ താഴ്ന്നു കിടന്നിരുന്നാലോ, ഇന്ന് പകൽ നിങ്ങളുടെ ആരാധനകൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. ദൈവജനം പറയുന്നു, ഇയ്യോബിന്റെ പുസ്തകം 1 നമ്മൾ പ്രകാരം വായിക്കുന്നു, ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി, 10 മക്കളുണ്ടായിരുന്ന വ്യക്തി, 1000 സമ്പാദ്യമുണ്ടായിരുന്ന വ്യക്തി, ജീവിതത്തിലെ സകലത് നഷ്ടപ്പെട്ടു പോയി ഒറ്റ ദിവസം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എനിക്കെൻ്റെ വീട്ടിൽ എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഭയങ്കരമായി സ്നേഹിക്കുന്നതാണ്. ഇയ്യോബും 10 ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. 10 ഒറ്റ ദിവസം മരിച്ചു പോയി. തൻ്റെ സകല സമ്പാദ്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. 10 ശവശരീരം തൻ്റെ വീടിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും നിരത്തിക്കിടത്തുമ്പോൾ ദൈവജന ഇപ്രകാരം വായിക്കുന്നു, ഇയ്യോബ് തൻ്റെ തലമുടി അമൻ ചിരുക്കിക്കളഞ്ഞിട്ട് വസ്ത്രം കീറിയിട്ട് അവിടെ മുട്ടുമടക്കി. അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ പ്രകാരം പറയുന്നു, ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ട സമയത്ത് തൻ്റെ 10 ശവശരീരം മുൻപിൽ അവൻ കൊണ്ടുവരുമ്പോൾ ഇയ്യോബ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇയ്യോബിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ ഊസ് ദേശത്തിലുള്ള സകല വ്യക്തികളും തന്നെ നോക്കി പറഞ്ഞു, അവൻ ദൈവത്തെ ആരാധിച്ചവനാണ്. ജീവിതത്തിൽ ശാപം മാത്രം അവൻ്റെ കുടുംബത്തിൽ. ചിലപ്പോൾ നിങ്ങളെ നോക്കി പറഞ്ഞേക്കാം നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്.
ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി ഉയർച്ചയില്ല, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടത്തില്ല. പക്ഷേ ദൈവവചനം പറയുന്നു, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം കഴിഞ്ഞ് 42-ാമത്തെ ആമൻ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പേ 1-ാം അധ്യായത്തിൽ സകലതും നഷ്ടപ്പെട്ട് ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ആരാധനയുടെ ശക്തി വെളിപ്പെടുവാൻ തുടങ്ങി. ദൈവവചനം പറയുന്നു 42-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, ഇയ്യോബിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ 10 മടങ്ങ് ദൈവം തിരികെ നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടതിനെ ഇന്ന് പകൽ ദൈവത്തിന് തിരികെ തരുവാൻ കഴിയും. എങ്ങനെ? ആരാധനകളിലൂടെ തിരികെ തരുവാൻ കഴിയും. നിങ്ങളെ നോക്കി നിന്ദിക്കുന്നവരുടെ മുമ്പാകെ, നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവരുടെ മുമ്പാകെ നിങ്ങളുടെ ആരാധനകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തിരികെ പണിയുവാൻ കഴിയും. ഇന്ന് പകലെത്തവരെ വിശ്വസിക്കുന്നു, എത്ര ഇനി തിരിച്ചു വരത്തില്ലെന്ന് പറയുന്ന നന്മകളായിരുന്നാലോ നിങ്ങൾ ആരാധിക്കുവാൻ തയ്യാറാണോ ദൈവത്തിന് തിരികെ തരുവാൻ കഴിയും. ഹല്ലേലൂയാ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുവാനല്ല ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ നഷ്ടം വന്നിരിക്കുകയാണ്, അയ്യോ പറയും നഷ്ടം വന്നിരിക്കുന്നു, പക്ഷെ ഇന്ന് പകലിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയാ. മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നു രക്ഷകരേ, തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നു രക്ഷകരേ. പാടുക, വാഴ്ത്തുമേ വാഴ്ത്തുമേ നന്ദിയോടെ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പാടുക, വാഴ്ത്തുമേ വാഴ്ത്തുമേ എന്നെ പ്രിയരെ, ജീവകാലമെല്ലാം യേശു കർത്താവിനെ അറിഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ജീവിതത്തിൽ ഭയങ്കര സീറോ ആയ അനുഭവമായിരുന്നു. ഒന്നുമില്ല, സ്വന്തമായി നല്ലൊരു ഭവനമില്ല, സ്വന്തമായിട്ടൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് ദൈവം അന്ന് തന്നിരുന്ന ഒരു ഭവനം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കുറവാണ്. ഇവിടെ ഓലയെന്ന് തന്നെ പറയുന്നത്, ഓല മേഞ്ഞൊരു ഭവനമായിരുന്നു. ഞങ്ങളുടെ വീടിന് മറ്റുള്ള വീടുകൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് ചൂട് കൂടിയ സമയമാണ്, മഴ പെയ്യുന്ന സമയത്ത് എല്ലാ മഴയും ഞങ്ങളുടെ വീടിനകത്ത് വന്ന് വീഴുമായിരുന്നു. ചാണകം എന്ന് തന്നെ പറഞ്ഞു, ചാണകം മെഴുകിയ തറയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ
ആ മഴ പെയ്യുന്ന സമയത്ത് വീടിനകത്ത് വലിയ വലിയ കുഴികളൊക്കെ കുഴിച്ച് വെള്ളമെല്ലാം പിടിച്ച് എൻ്റെ അപ്പനുമ്മ കളയുമായിരുന്നു. മറ്റുള്ള വീടുകൾക്കില്ലാത്തൊരു പ്രത്യേകത, ഞങ്ങളുടെ വീടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് രാത്രിയിൽ ചന്ദ്രനെ കാണുവാൻ കഴിയും, നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയുമെന്ന്. ജീവിതത്തിൽ തകർന്ന പരാജയം മാത്രമുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എൻ്റെ അപ്പനും അമ്മയ്ക്കും ദൈവം ദാനമായിട്ട് ആദ്യം ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു, രണ്ടാമതൊരു ആൺകുഞ്ഞിനെ കൊടുത്തു. അവർ 3 വയസ്സുള്ള സമയത്ത് സംസാരിക്കുന്ന പ്രായത്തിൽ, ചേട്ട ചേച്ചി അമ്മ അപ്പ എന്ന് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അസുഖം വന്ന് 2 കുഞ്ഞുങ്ങളും പെട്ടെന്ന് മരണപ്പെട്ടുപോയി. ബന്ധുക്കൾ നാട്ടുകാരെല്ലാം പറഞ്ഞു ഇതൊരു ശപിക്കപ്പെട്ട കുടുംബമാണ്, ഈ കുടുംബത്തിൽ ശാപം മാത്രം പിടിച്ച കുടുംബം. ഞങ്ങളുടെ മാതാപിതാക്കൾ ഭയങ്കരമായി തകരുവാൻ തുടങ്ങി, അവർ ഭയങ്കരമായിട്ട് ദൈവസ്ഥലിൽ കരയുവാൻ തുടങ്ങി. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണ്, ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. ദൈവമേ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം, എന്തുകൊണ്ട് ഈ പരാജയം മാത്രം. ഞങ്ങൾ നോക്കി അനേകം പേർ നിന്ദിക്കുവാൻ തുടങ്ങി, ഇനി ഒരു തലമുറ ജനിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആരാണോ പറഞ്ഞത് ആ നാവ് കൊണ്ട് തന്നെ ദൈവം മാറ്റി എഴുതുവാൻ തുടങ്ങി. വീണ്ടും ദൈവം ദാനമായിട്ട് എൻ്റെ മാതാവിനും പിതാവിനും 3 കുഞ്ഞുങ്ങളെ കൊടുക്കുവാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. ഞങ്ങളെ നോക്കി, ഞങ്ങളെ സാഹചര്യത്തെ നോക്കി, ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥകളെ നോക്കി അനേകം പേർ പറഞ്ഞു ഇവർ നല്ലൊരു ഭവനത്തിൽ ജീവിക്കത്തില്ല. എൻ്റെ അപ്പൻ അന്നുണ്ടായിരുന്ന ജോലി സാധാരണ ഒരു കൂലിവേലക്കാരനായിരുന്ന മനുഷ്യനായിരുന്നു, നല്ലവണ്ണം പണി ചെയ്യുമായിരുന്നു, സാധാ പണി, തൂമ്പായെടുത്ത് പോയി കിളയ്ക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച് വന്നിരുന്ന സമയത്ത് അമ്മൻ ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അമ്മൻ സ്തോത്രം ദൈവ വചനത്തിൽ എഴുതിയിരിക്കാൻ തുടങ്ങി, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്. നീ വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ജീവിതത്തിൽ പരാജയം മാത്രം, തകർച്ചകൾ മാത്രം, കണ്ണുനീരിൻ്റെ ജീവിതം മാത്രം, ഇനി ഒരു ഉയർച്ചയില്ലെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ ദൈവം പറഞ്ഞില്ല ഈ തകർച്ചകൾക്ക് നടുവിലോ, ആമേൻ സ്തോത്രം, ആമേൻ, ഈ പ്രതിസന്ധികൾക്ക് നടുവിലും എനിക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയും എന്ന് പകൽ പറയട്ടെ. ജീവിതത്തിലെ ഡോക്ടർമാരുടെ വാക്കാണ് ഈ ലോകത്തിലെ അവസാന വാക്ക് എന്ന് പകൽ പറയട്ടെ. ആമേൻ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്, പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കും. പക്ഷെ ഞാൻ പറയുന്ന തെറ്റാണ്, ദൈവത്തിന്റെ ശക്തിയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്, പ്രകാശമല്ല ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ചലിക്കുന്ന പകലാണ്. ഞങ്ങൾ ആ സാഹചര്യം, തകർന്ന വീട്, ആ ചോർന്നൊലിക്കുന്ന ഭവനം, രാത്രിയിൽ ചന്ദ്രനെ കാണുന്ന ഭവനം, നക്ഷത്രങ്ങളെ കാണുന്ന ഭവനം, അതിനകത്ത് നിന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. എത്ര നല്ലവൻ, മതിയായ എന്നെ കരുതുന്ന കർത്താവേ. ആ തകർന്ന അവസ്ഥയിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾ വിശ്വാസം പറയുവാൻ തുടങ്ങി, ഇതല്ല ഞങ്ങളുടെ അവസ്ഥ, ഈ അവസ്ഥ ദൈവം മാറ്റുവാൻ പോകുന്നു. ഇന്ന് പകൽ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ഇതല്ല നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കകത്ത് തകർന്നു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ ആമേൻ ഉഴന്നലയുന്ന പ്രശ്നങ്ങൾക്കകത്ത് തീർന്നു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഞങ്ങൾ ആ ഭവനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുൻപിൽ തുറക്കുമ്പോൾ തകർന്ന വീടാണ്, ജോലിയില്ലാത്തപ്പനാണ്, പക്ഷേ സാഹചര്യങ്ങളെ മതിമറ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഏത് ഭവനത്തിൽ നിന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുവോ, എവിടെ ഏത് പട്ടണത്തിൽ ഏത് ഗ്രാമത്തിൽ ഞങ്ങൾ തകർന്നുവോ, ഞങ്ങളെ നോക്കി ഈ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് ആര് പറഞ്ഞുവോ, അവരുടെ നടുവിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ ആ 3 കുഞ്ഞുങ്ങൾ ഇന്നും ദൈവം ആമേൻ ശക്തിയേറിയ ആമേൻ ആമേൻ ദൈവത്തിന്റെ പെട്ടകത്തെ ചുമക്കുവാൻ ദൈവം ഉപയോഗിച്ചു. ഒരു കാര്യം പറയട്ടെ, എൻ്റെ അപ്പനമ്മയും പാസ്റ്റർ ഫാമിലി അല്ല, സാധാരണ വിശ്വാസികൾ. ആ 1 വർഷം കഴിയുന്നതിന് മുമ്പേ തിരുവനന്തപുരം വാട്ടർ അതോറിറ്റിയിൽ നല്ല ഒരു അമൻ ശമ്പളത്തോടെ അമൻ ഒരു ഗവൺമെൻറ് ജോലി ദൈവം കൊടുക്കുവാൻ തുടങ്ങി. ആ തകർന്ന പൊളിഞ്ഞ ഭവനത്തെ ദൈവം പൊളിച്ച് നല്ലൊരു ടെറസ് വീട് ദൈവം ഞങ്ങൾക്ക് തന്നു.
എന്റെ അവസ്ഥയെ മാറ്റിയ ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥകൾ മാറ്റുവാൻ കഴിയോ? ഇന്ന് പകൽ ഞങ്ങളെ കാണുന്ന ലോകത്തിന്റെ വിവിധ ഇടങ്ങൾ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയരെ നിങ്ങളോട് പറയട്ടെ, ആമൻ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തകർന്നതായിരുന്നാലും എത്ര ജീവിതം ഇനി ഒരിക്കലും ഉയർത്തില്ലെന്ന് ആരൊക്കെ പറഞ്ഞെന്നാലും അതിന്റെ നടുവിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാൻ കഴിയും. ഏത് പ്രശ്നത്തിലൂടെ പിശാച് ഞങ്ങളെ തകർക്കുവാൻ നോക്കിയോ ആ പ്രശ്നത്തെ ദൈവം തകർത്ത് ആ പ്രശ്നത്തിൽ കിടക്കുന്ന അനേകം പേരെ വിടുവിപ്പാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. ഇന്ന് പകൽ ആമൻ നിങ്ങളോട് വിളിച്ച് പറയട്ടെ, ഏത് പ്രതിസന്ധിയാണോ നിങ്ങളെ തകർക്കുവാൻ പിശാച് ഉപയോഗിക്കുന്നത് ആ പ്രതിസന്ധികൾക്കകത്ത് ദൈവം ഒരു ജയം നൽകിയിട്ട് ആമൻ അതിൽ കുടുങ്ങിക്കിടക്കുന്ന അനേകം പേരെ വിടുവിപ്പാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. കഴിയുമെങ്കിൽ ഒന്ന് അവൻ ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അതരങ്ങളെയൊക്കെ ഒന്ന് തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽ ഈ അവൻ നമ്മൾ ദൈവത്തെ അവൻ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേവലം ഈ ഹാളിനകത്ത് മാത്രമല്ല ഈ ഓൺലൈനകത്ത് രാജ്യത്തിൻ്റെ ആമൻ ലോകരാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ദൈവത്തിൻ്റെ മഹത്വം ചലിക്കുവാൻ വേണ്ടി പോകുന്നെങ്കിൽ അതരങ്ങളെ തുറന്ന് ഈ കുന്നംകുളം പട്ടണത്തിൻ്റെ നടുവിൽ ആ ദൈവശക്തിയുടെ ആമൻ നാമത്തിൻ്റെ അവൻ സ്വാധീനം ചലിക്കട്ടെ. അല്പനിമിഷം ആ കരങ്ങളെയൊക്കെ ഒന്ന് തട്ടി ദൈവത്തിനെ മഹത്വപ്പെടുത്തിയാട്ടെ, ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേ, ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് തകർന്നു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല, എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ആ പ്രശ്നങ്ങളെ ദൈവം മാറ്റുന്ന ദൈവമാണ്. ഇന്ന് പകൽ സ്തുതിച്ചു തുടങ്ങട്ടെ. സ്തുതിയാണ് നമ്മുടെ ആയുധം. സ്തുതിക്കുന്നവന്റെ മുൻപിൽ പ്രശ്നങ്ങളെ ദൈവം പരാജയപ്പെടുത്തു, പ്രതിസന്ധികളെ ദൈവം തകർത്തു കളയൂ. നിങ്ങളുടെ മുൻപിലുള്ള സകല മഞ്ഞും മലകളും സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തിയാൽ അത് ഉരുകി മാറോ. ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമോ, കിലോമീറ്റർ അപ്പുറത്തുള്ള ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ഇന്ന് പകൽ ദൂതന്മാർ ഇറങ്ങട്ടെ. ഒരുമിച്ച് ഇന്ന് പകൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡിനകത്ത്, ശരീരത്തിലെ അസ്ഥികൾക്കകത്ത്, ശരീരത്തിലെ തലമുടി മുതൽ തുടങ്ങി ശരീരത്തിലെ സകല ആന്തരിക അവയവങ്ങൾക്കകത്ത് ദൈവത്തിന് ശക്തി ചലിക്കട്ടെ. ഒരുമിച്ച് ശക്തിയോടെ കരങ്ങളെ തട്ടി. ഇന്ന് പകൽ ചലിക്കട്ടെ. ഈ പട്ടണത്തിന്റെ നടുവിൽ ഈ ആരാധനയുടെ സ്വാധീനങ്ങൾ ചലിക്കട്ടെ. ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. ഈ കുന്നംകുളം പട്ടണത്തിന്റെ തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. എനിക്ക് വേണ്ടി അപ്പോയിന്റഡ് ആയിട്ടുള്ള വർഷിപ്പിന്റെ ഏഞ്ചലുകൾ ഈ പട്ടണം നടുവിൽ ഇറങ്ങട്ടെ. എനിക്ക് വേണ്ടി അപ്പോയിന്റഡ് ആയിട്ടുള്ള ഹീലിംഗിന്റെ ഏഞ്ചലുകൾ ഇതിനകത്ത് ഇറങ്ങട്ടെ. എനിക്ക് വേണ്ടി അപ്പോയിന്റഡ് ആയിട്ടുള്ള ആമേൻ ഹല്ലേലൂയ വാർഫയർ ഏഞ്ചലുകൾ ഈ പട്ടണത്തിൽ നടുവിൽ ഇറങ്ങട്ടെ. ഇതിനകത്തുള്ള സകല അനൈക്യതകളും ദൈവം പൊളിച്ചു കളയട്ടെ. സകല കൾച്ചർ സിസ്റ്റങ്ങളെയും പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയട്ടെ. കമോൺ, ഒരുമിച്ച് കരങ്ങളെ തട്ടി. അഭിഷേകം പ്രാപിച്ച അന്യ ഭാഷകളിൽ ഇന്ന് പകൽ ഈ മീറ്റിംഗിന്റെ അന്തരീക്ഷങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. ഇതല്ല ദൈവം കണ്ടത്, ഇത്രയും വ്യക്തികളല്ല പരിശുദ്ധാത്മാവ് കണ്ടത്. കമാണിച്ച് കരങ്ങളെ തട്ടി. ആത്മമണ്ഡലത്തിൽ അടുത്ത അപ്ഗ്രഡേഷനുകൾ നടക്കട്ടെ. ഇന്ന് പകൽ ഞങ്ങൾ ഈ പട്ടണത്തിന്റെ നടുവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ചുറ്റുപാടുമുള്ള ആമേൻ ജനങ്ങളെ സ്വാധീനിക്കുന്ന സകല പൈശാചിക നുകങ്ങളും ദൈവശക്തിയാൽ തകരുമാറകട്ടെ. ഇതിന്റെ മുകളിലുള്ള സകല പൈശാചിക അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റുകൾ സകലതും പരിശുദ്ധമായി ചേഞ്ച് ചെയ്യട്ടെ. ഭയങ്കര ആത്മ മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. ജീവിതത്തിൽ
ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിലാണ്. നിങ്ങൾ എന്ത് പറയുന്നു അതായിത്തീരും നിങ്ങളുടെ ജീവിതം. നിങ്ങൾ പരാജയം പറയുന്നു അതായിത്തീരും. നിങ്ങൾ ജയം പറയുന്നു അതായിത്തീരും നിങ്ങളുടെ ജീവിതം. സകലരും പറഞ്ഞു, സഹോദരി പറഞ്ഞു, എൻ്റെ സഹോദരൻ ലാസർ മരിച്ചുപോയി. യേശു പ്രകാരം പറഞ്ഞു, മരിച്ചത് ഓക്കെയാണ്, പക്ഷെ ഇന്ന് പകൽ ആമേൻ. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണും. നിങ്ങളുടെ മേൽ പരാജയമായിരിക്കാം, പക്ഷെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ശബ്ദത്തിന് ഭയങ്കര അധികാരമുണ്ട്, ഭയങ്കര ശക്തിയുണ്ട്. ഇന്ന് പകൽ ആമൻ. സാഹചര്യം വളരെ മോശമായിരിക്കാം, സാഹചര്യങ്ങളെ വകവയ്ക്കാതെ ഇന്ന് പകൽ നിങ്ങൾ ആരാധിപ്പാൻ തയ്യാറാകുക. നിങ്ങൾ പോസിറ്റീവ് വാക്കുകൾ പറയണം. ജീവിതത്തിൽ തകർന്ന അവസ്ഥയായിരിക്കാം, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയായിരിക്കാം, കടഭാരമായിരിക്കാം, രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, ഇന്ന് പകൽ വിളിച്ച് പറയുക, ഈ അവസ്ഥ ദൈവം മാറ്റോ, ഈ പ്രതിസന്ധികൾ ദൈവം മാറ്റോ. അവൻ കാറ്റ് കാണുകയില്ല, അവൻ മഴ കാണുകയില്ല, എങ്കിലും ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നവരാണ് സകലതും സംഭവിക്കും. എങ്കിൽ ഒരുമിച്ച് ആമൻ 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 ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. എഴുന്നേറ്റ് ഒരുമിച്ച് ശക്തിയോടെ കരങ്ങളെ കൊണ്ടി തൊടുകയില്ല, മുട്ടൊന്നും വരികയില്ല, ബാധനമേ തെല്ലും അവരികൾ പാടുവാ. മുട്ടൊന്നും വരികയില്ല, ബാധനമേ തെല്ലും തൊടുകയില്ല, പാടുക. മുട്ടൊന്നും വരികയില്ല, ബാധനമേ തെല്ലും തൊടുകയില്ല. ഇന്നും എന്നും എന്നെന്നും ദൈവം നമ്മുടെ ദൈവമത്രേ, മാറുകില്ല അവൻ, മറക്കുകില്ല ഒരു നാളും നമ്മെ, തിരിയുകില്ല. ആമേൻ പാടുക. ആമേൻ 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 പാടുക. ആമേൻ 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 പാടുക. യാതൊരു മതിയും ഭൂമിയില്ല, ആരാധനയിൽ മധ്യ തകരാച്ചത യാതൊരു മതിയും മുൻപിലില്ല, തട്ടനയിൽ മുൻപിൽ മാറാത്തത യാതൊന്നും ഈ ഭൂവിയിലില്ല, ആരാധനയിൽ മധ്യ തകരാച്ചത യാതൊരു മതിയും മുൻപിലില്ല. ഇന്നും എന്നും ദൈവം നമ്മുടെ ദൈവം, മാറുകില്ല മാറുകില്ല അവൻ, മറക്കുകില്ല ഒരു നാളും നമ്മെ, പിരിയുകില്ല. ആമേൻ പാടുക. നമുക്കെതിരായി വരുമായുധങ്ങൾ ഹലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടുന്ന ദുരുകാലത്താൽ നമ്മെ നിറച്ചിടുമേ. നമുക്കെതിരായി വരുമായുധങ്ങൾ ഹലിക്കയില്ല, നമ്മെ തൊടുകയില്ല. വിലാപങ്ങളെ നൃത്തമാക്കിയിടുന്ന ദുരുകാലത്താൽ നമ്മെ നിറച്ചിടും. ും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടേത്, മാറുകില്ല മാറുകില്ല അവൻ, മറക്കുകില്ല ഒരു നാളും നമ്മെ, തിരിയുകില്ല. ആമേൻ പാടുക. ആമേൻ 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 ആമേൻ
പരാജയപ്പെട്ടത് ഈ ആരാധന
അവൻ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽ ഇതിനകത്ത് കയറിയത് പോലെയല്ല, ഈ ഹോളിനകത്ത് നിങ്ങൾ തിരികെ ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ചോദിക്കുന്ന നൂറിലധികം ചോദ്യങ്ങളുടെ മുൻപാകെ ദൈവിക മറുപടികൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന പകൽക്കാലം. ഒരുമിച്ച് ഇരു കരങ്ങളെ ഒരുമിച്ച് തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനകളോടുകൂടെ, വളരെ പ്രത്യാശയോടെ, വളരെ ദൈവകൃപയോടുകൂടെ കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ വിലപ്പെട്ട എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ നാമമിശലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന അമേൻ കാണുന്ന എല്ലാവരെയും അങ്ങയുടെ നാമമിശലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം.
പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ശരീരത്തിൽ തന്ന ദൈവിക ബലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിനായി ഞങ്ങളങ്ങ് നന്ദി പറയുന്നു. ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേവലം ഞങ്ങളുടെ ശരീരങ്ങൾക്കകത്ത് മാത്രമല്ല, കേവലം ഞങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് മാത്രമല്ല, അവൻ ഈ പട്ടണത്തിൻ്റെ നടുവിൽ അവൻ ചരിച്ചിറങ്ങിയ ദൈവശക്തിയുടെ അവൻ അളവറ്റ വലിപ്പത്തിനായി ഞങ്ങളങ്ങ് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളതിനെ കാണുവാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളത് മനസ്സിലാക്കുന്നു, ഞങ്ങളത് മനസ്സിലാക്കുന്നു പിതാവേ. ഇന്ന് പകൽ കർത്താവ് ശക്തിയോടുകൂടെ കർത്താവ് അങ്ങയുടെ അഭിഷിക്തനെ അങ്ങ് ഉപയോഗിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാം തന്നെ. സന്തോഷമുള്ള ഒരിക്കൽ കൂടെ ഈ കരങ്ങളെ ഒരുമിച്ച് തട്ടി ആ നല്ല കർത്താവിനെ മോഹത്തപ്പെട്ടി. കമോൺ, ഒരുമിച്ച് ശക്തിയോടെ കരങ്ങളെ തട്ടി. താങ്ക് യു ജീസസ്, ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥനയുടെ നാട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താൽ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഓൺലൈനിൽ ഞങ്ങളെ വായിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ സ്വാഗതമരുളുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസാനം വരെ നിങ്ങൾ തുടരുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, വലിയൊരു ദാസന്മാരുണ്ട്. അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയും ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ചേർന്ന് കരങ്ങളെ അടിച്ച് പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ആരാധനയ്ക്ക് ശേഷമാണ് നമ്മൾ കടന്ന് ആയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടൊരു ആരാധന കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായിത്തീർന്നു. ജീസസ് കർത്താവ്, ഇന്ന് പകലിൽ ആ ആരാധനയുടെ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ ഇന്ന് പകലായിരിക്കും. നമ്മളിവിടെ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഓരോ പ്രവചനങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരത്ഭുതമായി മാറണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ ദാസന് സമയം കൊടുക്കുന്നതിനേക്കാൾ മുൻപ് ഒരു ചില സമയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഐ മീൻ ഒന്ന് ചില വാക്കുകൾ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നെ ഹേമിച്ച് ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ ദാസനെ മൈക്ക് ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സന്തോഷത്തോടെ ഇന്ന് പകൽ ആയിരിക്കുവാനിടയായിത്തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഐ മീൻ ഇവിടെയുള്ള ജനത്തോട്, ഓൺലൈനിലുള്ള ജനത്തോട് സംസാരിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും ഈ ശബ്ദം, ഈ പ്രവചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആരാധനയെ ലീഡ് ചെയ്യുവാനിടയായിത്തീരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ തോട്ട്സുകൾ പറയുവാനിടയായിത്തീരുന്നു. അവിടെ എല്ലാം ഐ മീൻ ഇന്ന് പകൽ ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ച കുറേ ഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസൻ അതിലൂടെ പറയുവാനിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ആരാധനയിൽ വലിയ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ആരാധിക്കുവനെയാണ് അവൻ്റെ കുടുംബത്തിലാണ് സ്വാതന്ത്ര്യം വെളിപ്പെടുന്നത്, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണ് സ്വാതന്ത്ര്യം വെളിപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകൾ തന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി അബ്രഹാമിനോട് കുറെ കാര്യങ്ങൾ ദൈവം ഇങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ആ പരീക്ഷയ്ക്കകത്ത് അബ്രഹാം ജയിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം കൊടുക്കുന്ന വാക്തത്വമുണ്ട്. ആ വാക്തത്വം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ വാക്തത്വത്തിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഐശ്വര്യമായി അനുഗ്രഹിക്കും. എന്താ അനുഗ്രഹത്തിൻ്റെ കാരണമെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അനുസരണമുള്ള ഒരു ആരാധന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൊടുക്കുവാൻ ഇടയായിത്തീർന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരാണോ ആരാധിക്കുവാൻ തയ്യാറാകുന്നത് അവൻ്റെ കുടുംബത്തിനകത്ത്, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കുവാൻ ഇടയായിത്തീരും.
അവൻ ആത്മാവിൽ ആത്മാവിൽ നിങ്ങൾ അധരങ്ങളെ ചലിപ്പിച്ച് അധരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് അവൻ അന്യവാസ പ്രാപിച്ചവർ അന്യവാസി ദൈവത്തിന് മഹത്വം കൊടുത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുക, ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. അവൻ ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കാമെന്ന് അബ്രഹാമിനോട് വാഗ്ദത്തം പറയുക മാത്രമല്ല തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് തന്റെ ആരാധനയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കുടുംബത്തെ മാറ്റിമറിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഇന്ന് പകൽ അമ്മ ഞാൻ വിളിച്ചു പറയട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ വിളിച്ചു പറയുന്നില്ല, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. ഈ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ തൊട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ വേറെ നിലവാരത്തിൽ പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അവൻ ഓൺലൈൻ കാണുന്ന ഓരോ വ്യക്തികളോടും ഇന്ന് പരിശുദ്ധാത്മാവിനെ പറയുവാനുള്ളത് അവൻ ആരാധിക്കുവാൻ തയ്യാറാകുക. ആരാധിക്കുന്നവനെയാണ് ദൈവം അവൻ അവന്റെ അത്ഭുതങ്ങൾ കാണിക്കുവാനിടയായി തീരുന്നത്. ഏത് സമയമെന്നോ ഏത് ദിവസമെന്നോ ഒന്നുമില്ല. 22-ാം അധ്യായം തുടങ്ങുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ച് അമേൻ അബ്രഹാമേ എന്ന് വിളിക്കുമ്പോൾ അബ്രഹാമ ദൈവത്തോട് പറയാ അടിയനീതാ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു അബ്രഹാമിനെ ഇന്ന് പകൽ നീ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വൻ മാറ്റത്തെ കർത്താവ് നൽകി തരുവാനിടയായിത്തരും. അടുത്തുള്ളവനെ നീ നോക്കണ്ട, നിന്റെ അയൽക്കാരെ നീ നോക്കണ്ട, പക്ഷേ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ആരോടൊക്കെയോ ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. നിന്നെ പിടിച്ചടക്കിയിരിക്കുന്ന പൈശാചിക മണ്ഡലത്തിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളത് ഈ ലോകത്തിലെ യാതൊന്നിനും നിന്നെ അവൻ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. ഈ ലോകത്ത് നീ ആശ്രയിക്കുന്ന നിന്റെ കുടുംബത്തിനോ നിന്റെ മാതാപിതാക്കൾക്കോ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ ഭർത്താവിനോ നിന്റെ മക്കൾക്കോ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. മറിച്ച് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അത്രേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് ഇങ്ങനെയാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ താൻ സ്നേഹിക്കുന്ന മകനെ അവനെ യാഗമായി തീർക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത്ര മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. പിന്നീട് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് അതിരാവിലെ അബ്രഹാം എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ യാഗത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാനിടയായിത്തീർ എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് സമയമൊന്ന് പറഞ്ഞില്ല കേട്ടോ. ആരാധനയ്ക്ക് നീ ഇന്ന സമയത്തെ ആരാധിക്കുവാൻ പാടുമെന്ന് ദൈവം ഒരു വ്യവസ്ഥയും വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് സമയമില്ലെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ആരാധനയ്ക്ക് പ്രത്യേകിച്ചൊരു സമയം ബൈബിളിൽ പറയുന്നില്ല. നീ ഏത് സമയത്തും ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുന്നുവോ അവന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. റാം സമനിയാതന. അവൻ ഇന്ന് പകൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.